ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ഇവർ ഭീതിയിലാണ്. ഹസീനയുടെയും അവാമി ലീഗിന്റെയും പിന്തുണ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശി ഹിന്ദുക്കൾ. ഇന്ത്യയിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആയിരങ്ങളാണ് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നത്. എന്നാൽ BSF ഇവരെ മടക്കി അയക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ സഹായം അഭ്യർത്ഥിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ കുറിപ്പുകൾ എഴുതിയിരുന്നു. ക്ഷേത്രങ്ങളെല്ലാം തകർത്തുവെന്നായിരുന്നു നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ബംഗ്ലാദേശി ഹിന്ദുക്കൾ വെള്ളിയാഴ്ച പ്രതിഷേധ പരമ്പരയുമായി തെരുവിലിറങ്ങിയിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് ധാക്കയിൽ പ്രതിഷേധവുമായി എത്തിയത്. രാജ്യത്തെ ജനസംഖ്യയുടെ 8% വരും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ. അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ അക്രമികൾ തകർക്കുകയാണ്. അവാമി ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി ഹിന്ദു നേതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ധാക്കയിലെ ഷാബാഗിലാണ് പ്രതിഷേധവുമായി ഹിന്ദുക്കൾ കൂട്ടത്തോടെ എത്തിയത്. സമാധാന നോബൽ പുരസ്കാര ജേതാവ് യൂനുസ് ബംഗ്ലാദേശ് ഭരണ നേതൃത്വം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ യൂനുസിനെ അഭിനന്ദിച്ചിരുന്നു. ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മോദി പറഞ്ഞു. പാലായനം ചെയ്യുന്നവരെ ഇന്ത്യക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഇത്രയധികം പേരെ തിരിച്ചയക്കാനും സൈന്യം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വ്യാപക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അഭയം നൽകുമെന്നാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ പ്രതീക്ഷ.